1984 July 2 കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത് നടത്തിയ ഐതിഹാസികമായ മുണ്ടേരി മാർച്ചിന്റെ കൂടി ഭാഗമായി സംരക്ഷിക്കപ്പെട്ട മുണ്ടേരി വനം ഇതാ വീണ്ടും നശിപ്പിക്കപ്പെടാൻ പോകുന്നു. കേരളത്തെയാകെ ഞെട്ടിച്ചുകൊണ്ട് ഒരു കോടതി ഉത്തരവിലൂടെ 2012 August 18 മുണ്ടേരിയിലെ 1163 ഏക്കർ വനഭൂമി പൊതുലേലത്തിന് വച്ചിരിക്കുന്നു. ഈ വനത്തിൽ നിന്ന് ഉത്ഭവിക്കുന്ന ചെറുതും വലുതുമായ അരുവികൾ, ചാലുകൾ, കൊടിഞ്ഞിപ്പുഴ, കാരാടൻപുഴ എന്നിവയെല്ലാം ചേർന്നതാണ് ചാലിയാർപ്പുഴ. പരിസ്ഥിതി ദുർബല പ്രദേശമായി സർക്കാർ വിജ്ഞാപനം ചെയ്തിട്ടുള്ള ഈ വനം ഇല്ലാതാകുന്നതോടെ ചാലിയാർ ഇല്ലാതാകും. ചാലിയാർ ഇല്ലാതെയാകുന്നതോടെ മലപ്പുറം, കോഴിക്കോട് ജില്ലകളിലെ 10,000-ക്കണക്കിന് കുടുംബങ്ങളുടെ കുടിവെള്ളമാണ് ഇല്ലാതാകുന്നത്. 100,000-ക്കണക്കിന് ആളുകൾ നിത്യേന ഉപയോഗിക്കുന്ന പുഴയ്ക്കാണ് മരണമണി മുഴങ്ങിയിരിക്കുന്നത്. ഈ സാഹചര്യത്തിൽ ആണ് കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്തും മുണ്ടേരി വനസംരക്ഷണ സമിതിയും ചേർന്ന് 2 മുണ്ടേരി മാർച്ച് സംഘടിപ്പിച്ചത്. 2012 August 11 നടന്ന 2 മുണ്ടേരി മാർച്ചിൽ നിന്ന് നമ്മുടെ വനഭൂമി 1163 ഏക്കറിൽ ചില്ലാനോ വരുന്ന വനഭൂമി ലേലം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് കോടതി വിധി ഉണ്ടായിരിക്കുകയാണ്. എന്നാൽ ആ കോടതി വിധി 15 ദിവസത്തേക്ക് സ്റ്റേ ചെയ്ത വിവരം നമ്മൾ കഴിഞ്ഞ ദിവസം മാധ്യമങ്ങൾ മുഖേന അറിയിച്ചിട്ടുണ്ട്. നമ്മൾ ഈ പരിപാടി സംഘടിപ്പിച്ചിട്ടുള്ളത് ഇങ്ങനെ ഒരു ചെറിയ കുറഞ്ഞ ദിവസത്തേക്കുള്ള സ്റ്റേക്ക് വേണ്ടിയിട്ടല്ല. നമ്മളിത് ഈ വനലേലം റദ്ദ് ചെയ്യണമെന്നാണ് നമ്മൾ ആവശ്യപ്പെടുന്നത്. മുമ്പ് 1 മുണ്ടേരി മാർച്ചിന് ഈ വേദി, ഈ പ്രദേശം അതൊരു വേദിയാകുമ്പോ 128 പ്രവർത്തകരും ഈ പ്രദേശത്തെ ഞാൻ നേരത്തെ പറഞ്ഞ വിരലെണ്ണാവുന്ന ആളുകളും മാത്രമേ ഉണ്ടായിരുന്നു. ഇന്ന് വൻതോതിൽ ആ 2-3 ആളുകളുടെ പ്രവർത്തനം, ആ ജാഥയുടെ പ്രവർത്തനം, പരിഷത്തിന്റെ പ്രവർത്തനം, മറ്റ് സംഘടനകളുടെ പ്രവർത്തനം, വ്യക്തികളുടെ പ്രവർത്തനം, ഇതൊക്കെ ഉണ്ടാക്കിയിട്ടുള്ള ഒരു വലിയ പരിസര അവബോധം ഈ പ്രദേശത്തെ കുട്ടികളിലും സ്ത്രീകളിലും വൃദ്ധരിലും നാട്ടുകാരിലും ശാസ്ത്ര സാഹിത്യ പരിഷത്തുകാരിലും മാത്രമല്ല വലിയ ജനവിഭാഗങ്ങളിലേക്ക് ഈ സവിസ്തരമായിട്ടുള്ള ഒരു ബോധമായി സംക്രമിച്ചിരിക്കുകയാണ്. ഞങ്ങൾക്ക് ഏറ്റവും വലിയ ആഹ്ലാദം ഉണ്ടാകുന്നത് ഇവിടെ കൂടിയിരിക്കുന്നതിൽ ഏതാണ്ട് 70-80% യുവാക്കളാണ്, യുവതികളാണ് എന്നുള്ളതാണ്. അതുകൊണ്ട് ഇത്തരം സമരങ്ങൾ അതിശക്തമായി മുന്നോട്ട് കൊണ്ടുപോകാനും ഇതിന് തുടർപ്രവർത്തനങ്ങൾ ആര് വന്ന് മരം മുറിച്ചാലും ഒരു ചില്ല പോലും ഇവിടെ നിന്ന് കടത്തിക്കൊണ്ടുപോകാൻ ഞങ്ങൾ അനുവദിക്കില്ല എന്ന് പ്രതിജ്ഞ ചെയ്യുന്ന ഈ ഒരു സമര പരിപാടി അതിശക്തമായി മുന്നോട്ട് കൊണ്ടുപോകാനും തുടർപ്രവർത്തനങ്ങൾ നിയമപരമായും ജനങ്ങളെ അണിനിരത്തിയും ഇത് നേരിടാനുള്ള എല്ലാ ഇച്ഛാശക്തിയും സംഘടനകളും ജനങ്ങളും ഒന്നിച്ച് പ്രകടിപ്പിക്കുമെന്ന വിശ്വാസത്തോടു കൂടി ഈ സമരം മുണ്ടേരിയിലെ ഏതാനും ആളുകളുടെ സമരമല്ലാതായിരിക്കുന്നു. ഇത് കേരളത്തിലെ വളർന്നു വരുന്ന പരിസ്ഥിതി നാശത്തിനെതിരായിട്ടുള്ള നമ്മുടെ സംസ്കാരത്തിനും നമ്മുടെ അഭിവൃദ്ധിക്കും വിലങ്ങുതടിയായി നിൽക്കുന്ന സമീപനങ്ങൾക്കെതിരായിട്ടുള്ള ഒരു വലിയ സമരത്തിന്റെ മുന്നേറ്റമായി മാറുകയാണ്. ഇത് കണ്ടാ
സംരക്ഷിക്കാനുള്ള നിയമമുണ്ട്, ഇന്ത്യയുടെ പരിസ്ഥിതി സംരക്ഷണ നിയമമുണ്ട്. ഈ നിയമങ്ങളൊക്കെ ഉണ്ടായിട്ടും ഒരു കോടതിയിലെ ഒരു മജിസ്ട്രേറ്റ് നിബിഡ വനം ലേലം ചെയ്യും എന്ന് എഴുതി പത്രത്തിൽ പരസ്യം ചെയ്യാൻ ധൈര്യപ്പെട്ടത് നമ്മെ നാണിപ്പിക്കുന്ന ഒരു സംഭവമാണ്. പ്രദേശമായിട്ടുള്ള ഭാഗത്തെ വിട്ടുകൊടുക്കാൻ ഒരിക്കലും അനുവദിക്കാൻ പാടില്ല എന്ന് ഞങ്ങൾ പ്രഖ്യാപിക്കുകയാണ്. ഞങ്ങൾ ഈ സമരം അവസാനിപ്പിക്കുകയല്ല, ഈ ഒരു മാർച്ചോടുകൂടി രണ്ടു മാസക്കാലത്തേക്ക് മാത്രമാണ് ഹൈക്കോടതി സ്റ്റേ കൊടുത്തിട്ടുള്ളത് എന്ന് നമുക്കറിയാം. ഈ രണ്ടു മാസ കാലയളവിനുള്ളിൽ ഒത്തുകളി നടത്തി ഈ വനം മാഫിയക്ക് ഭൂമാഫിയക്ക് അടിയറവെക്കാനാണ് ഭാവമെങ്കിൽ മുഴുവൻ ആളുകളെയും കൂട്ടി ഇതിലേറെ ശക്തമായിട്ടുള്ള സമരം നടത്താൻ കവാടത്തിൽ പതാക ഉയർത്തിക്കൊണ്ടാണ് പ്രതീകാത്മകമായി ഈ സമരം നമ്മൾ നടത്തിയത്. തുടർന്നുള്ള സമരങ്ങളിൽ കയ്യും കയ്യും തുറന്ന് ഇതുപോലെ തന്നെ വേണ്ടിവരികയാണെങ്കിൽ ഒരു മൂന്നാം മുണ്ടേരി മാർച്ചിനുള്ള സാഹചര്യം ഒരുക്കരുത് എന്ന് മാത്രം ഈ വനംവകുപ്പ് ഉദ്യോഗസ്ഥന്മാരോട് പറഞ്ഞുകൊണ്ട് ഞാൻ വാക്കവസാനിപ്പിക്കുന്നു. നിങ്ങൾ ഉത്കളമായ അഭിവാദ്യങ്ങൾ. നമ്മുടെ സമരത്തിന് അഭിവാദ്യം അർപ്പിച്ചുകൊണ്ട് നമ്മുടെ പ്രിയങ്കരായ ആദിവാസി സുഹൃത്തുക്കൾ അവരുടെ പണിയായുധങ്ങളുമായി നമ്മെ സ്വീകരിച്ചിരിക്കുന്നത് നമുക്ക് അത്യധികം സന്തോഷമുള്ളതാക്കുന്ന ഒരു കാര്യമാണ്. ആ സുഹൃത്തുക്കളുടെ പ്രതിനിധി നമ്മെ അഭിവാദ്യം ചെയ്ത് സംസാരിക്കും. ഈ കാട്ടിലെയും പാവങ്ങളുള്ള കാട്ടിൽ ഈ കാട്ടുകാരെ കയറ്റാനാ സമ്മതിക്കൂല. ഞങ്ങൾക്ക് സഹകരിക്കുന്ന മന്ത്രിമാര് മതി ഞങ്ങൾക്ക്. ആ മന്ത്രി ഞങ്ങൾക്ക് വേണ്ട. ധീരോദാത്തമായ മുണ്ടേരി രണ്ടാം മാർച്ചിന്റെ വളരെ വൈകാരികമായ നിമിഷമാണ് ഇവിടെ ഇറങ്ങി പോകുന്നത്. കാടിന്
കാവൽ നാം തന്നെ എന്ന് ഉറക്കെ പ്രഖ്യാപിച്ചുകൊണ്ട് വന സംരക്ഷണ പ്രവർത്തകർ വനം ഞങ്ങൾ ഒരു വനം മാഫിയയ്ക്കും വിട്ടുകൊടുക്കില്ല എന്ന് ഉറക്കെ പ്രഖ്യാപിച്ചുകൊണ്ട് കൊടി ഉയർത്താൻ പോവുകയാണ്. ആയിരത്തി എഴുന്നൂറ്റി അറുപത്തി മൂന്നേക്കാർ മുപ്പത്തിയൊന്നര